वीडियो मैक्सीम वीडियो श्रमिक पराज वीडियो 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 आई ना षोपिने षोपि तेरक कुरियर क्यों नमुक अधिकम दूरों पे कड़ी पे दूर दूर स्थल पेटर वरान पेट अब मक्सीम अल कोरोना प्रश्न नाम दूर यात्रो यात्रो पावस्था अधिकम അറിയില്ലല്ലോ ആർക്കാ എന്താ വന്നെന്ന് അറിയത്തില്ല നമുക്ക്. അതുകൊണ്ട് ആ ഒരു പേടിയുണ്ട് നമുക്ക്. കുട്ടി കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് ഫ്രീ ആയിട്ട് പോയി ചെയ്യാനുള്ള ഇതില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഒരാഴ്ചയിലൊരിക്കൽ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കൂട്ടം ചേർന്നുള്ള കൃഷിക്ക് മാക്സിമം ഒഴിവാക്കുക. കാരണം കൊറോണ നമ്മുടെ പഴയനേക്കാളും ശക്തമായി അതിനകത്ത് തിരിച്ചു വരുന്നത്. നമ്മൾ അശ്രദ്ധയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യം എന്തോ ഭാഗ്യം കൊണ്ടോ ആരോഗ്യ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് വന്ന വരാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. മാക്സിമം കൂട്ടചേർന്നുള്ള ഫിഷിംഗ് ഒഴിവാക്കുക. അറിയാൻ വയ്യാത്ത ഏരിയയിലേക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുവാണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുക. അടുത്ത നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകും. നമ്മളെപ്പോലുള്ള ചിലപ്പോൾ ആരോഗ്യമുള്ളവർക്ക് കുഴപ്പമില്ലാത്തില്ല, അവർക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ല. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങൾക്കോ പ്രായമായവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരോടും പറയാനുള്ളത് മാക്സിമം സുരക്ഷിതമായിട്ടിരിക്കുക, യാത്ര ഒഴിവാക്കുക, കൂട്ടം ചേർന്നുള്ള ഫിഷിംഗ് ഒഴിവാക്കുക. അതാകുമ്പോൾ ഒന്നാമത് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആർക്കുണ്ട് ഇല്ലെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കുക. കൂട്ടം ചേർത്ത് അതുതന്നെയല്ല, പോലീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലൊക്കെ സർച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്തു നിന്ന് കൂട്ടം ചേർന്നുള്ള ഫിഷിംഗ് ആൾക്കാരെ തല്ലി ഓടിക്കുകയും പഴയ അറിയാലോ, പഴയ അവസ്ഥ അറിയാലോ, സ്റ്റിക്കൊക്കെ തല്ലി ഓടിക്കുന്നു, എടുത്ത് കളഞ്ഞെന്ന് പറയുന്നു, പോലീസ് പിടിച്ചോട്ട് പോയെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം കൂട്ടം ചേരാതിരിക്കുക. പല സ്ഥലങ്ങളിലായിട്ട് പോയിരിക്കുക, പോകുന്നവർ പലയിടത്തായിട്ട് പോവുക. ഒരുമിച്ചിരുന്ന് ഫിഷിങ് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കട്ടെ, ആർക്കൊരു പ്രശ്നങ്ങളും വരാതിരിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഷോപ്പിൽ ഞാൻ മാക്സിമം ആൾക്കാരോട് പറഞ്ഞു വെച്ചാൽ ഷോപ്പിൽ എല്ലാവരും ഒരുപാട് പേര് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഷോപ്പിൽ വരുന്നത് ഒഴിവാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാക്സിമം പറയുന്നത് വെച്ചാൽ നമ്മൾ കുറിയർ നമ്മളെ എല്ലാ ഐറ്റം ഒരു ചെറിയ ചൂണ്ട ബോക്സ് ആണെങ്കിൽ പോലും നമ്മളവിടെ എത്തിച്ചേരും നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞ ലൊക്കേഷനിൽ നമുക്ക് രണ്ട് ദിവസം ഇന്ന് അയച്ചാൽ നാളെ അവിടെ സാധനം കിട്ടും. ഇപ്പോൾ ഈ കൊറോണ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതലും പറയുന്നത് മാക്സിമം നമ്മൾ ഡയറക്റ്റ് സെയിൽ ഒഴിവാക്കുകയാണ്. ഇങ്ങനത്തെ പ്രശ്നമുള്ളത് പിന്നെ എന്തെങ്കിലും വിഷയം വന്നാൽ നമുക്ക് ഷോപ്പ് അടച്ചിടേണ്ടി വരും. അതുകൊണ്ടാണ് മൊത്തത്തിൽ പ്രശ്നം. അതുകൊണ്ട് ഇത് പിന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയെ വരും. അതുകൊണ്ടാണ് അതുകൊണ്ട് കാര്യം പറയുന്നത് എല്ലാവരും നന്മയോട് പറയുന്നത്. നിങ്ങൾക്ക് എന്താവശ്യമുള്ളതും പറഞ്ഞാൽ മതി. പിന്നെ വരണമെന്നുള്ളവരെ എന്നെ നേരത്തെ വിളിച്ചിട്ട് വരിക. ഒരു ദിവസം മുമ്പേ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് പോരുക. നമുക്ക് അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാം. അല്ലാത്തവർ മാക്സിമം ഞാൻ പറയുന്നില്ല, ഈ ഒരു അവസ്ഥയോടായതുകൊണ്ട് പറയുന്നത് മാക്സിമം കൊറിയറാണ്. നമ്മൾ നിങ്ങൾ പറഞ്ഞ സാധനം എന്ത് ഐറ്റം വേണം അതിൻ്റെ ഫോട്ടോ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരും. അത് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഐറ്റത്തേലും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും നോക്കി സെലക്ട് ചെയ്തിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാം എല്ലാ ഐറ്റവും. അപ്പം നിങ്ങൾ മാക്സിമം നോക്കുക. വരാൻ വരുന്നതും വരണമെന്ന് ഉറപ്പുള്ളവർക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല. അത് നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് വരിക. അതിനെല്ലാം നമ്മൾ വീഡിയോ അയച്ചതിന് ശേഷം നമ്മൾ കൊറിയറും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിന് പോകും. നമ്മൾ തന്നെ കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എത്തിച്ച് കൊടുക്കുന്നുണ്ട്, സാധനങ്ങൾ അവിടെ ചെന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഷോപ്പിൽ കാണത്തില്ല. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ചിട്ട് വരിക. അപ്പോൾ ഓക്കെ, ഒത്തിരി സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ഇനി ഇവിടുന്ന് അപ്പുറത്ത് ചാടി എട്ടിൻ്റെ പണി ഇവിടെ മൊത്തം പണിയെടുക്കാൻ ചേറ് വാരിപ്പത്തേക്കാണ്. നമ്മളിവിടെ വന്ന കഴുകുന്നുണ്ടോ കാല് നോക്കി, കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് തൊലി എല്ലാം ഒരു ഏക്കർ തൊലി പോയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റും. ഇവിടെ തിരിച്ചു പോകാനും പറ്റും. തിരിച്ചു പോകാൻ ഇതിനേക്കാളും ചിലക്കാത്തൊരു വേണം പോകാൻ. അയ്യും കാലും എല്ലാം ചളിക്കാത്ത പോകുന്നു. ആ എന്തായാലും ഇവിടം വരെ വന്നില്ല, നമ്മൾ രണ്ട് ഏത് എറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവിടെ മുട്ടം പണി നടക്കാണ്. അതുകൊണ്ട് മീൻ ഈ ചെറിയ കൈത്തോളിലോട്ട് കയറിയിട്ടുണ്ട്. വലിയ ചാലിൻ്റെ അവിടെ മുട്ട് പണിയുന്നതുകൊണ്ട് മീനെല്ലാവരും ചിലപ്പോൾ ഇതിനകത്ത് കയറി നിൽപ്പുണ്ടായിരിക്കും. ഇവിടെ വലിയ അനക്കമില്ല, അവിടെ മൊത്തം അനക്കം. എന്തായാലും നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. എന്തായാലും വന്നു പോയില്ലേ, നല്ല സമയത്ത് എന്തായാലും ഓർണമെങ്കിലും കിട്ടിയ ഭാഗ്യം. ഇത്രയും അനക്കം ഉള്ളതുകൊണ്ട് സ്ട്രൈക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ജെ സി ബി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഓ, കാലങ്ങോട്ട് നിരത്ത് കുത്താൻ വേണ്ടി ബ്ലേഡ് പോലിരിക്കുക. ചേർ കട്ടിയായിട്ട് കാല് കൊണ്ട് മുറി. അയ്യോ, ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയായി.
മാക്സിമം നോക്കി ഒരു രക്ഷയില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ കുഴപ്പത്തിൻ്റെയല്ല, ആരും കുഴപ്പമില്ല, ഈ വെള്ളം കലക്കലാണ്. അതുപോലെ തന്നെ ജെ സി ബി ഇട്ടടിച്ച് നല്ല സൗണ്ടും ബഹളമാണ്. മീൻ അടിക്കുന്ന കാര്യം വയ്യ, മീൻ എവിടെയെങ്കിലും പോയി പോകുന്ന നടക്കത്തേ ഉള്ളൂ. ഈ വെപ്രോളം പേടിച്ച് എവിടെയെങ്കിലും പോയി ഇരിക്കത്തേ ഉള്ളൂ. അതിന് തീറ്റിയെടുക്കാൻ തോന്നുന്നു. എന്നാലും നമ്മൾ ചുമ്മാ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഈ ജെ സിയുടെ പരിപാടിയൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ കൂടെ ടൂറ് തെറിയാമല്ലോ. ഏകദേശം നല്ല ദൂരത്തിൽ നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യുന്നു കേട്ടോ. കുറേ നേരമായി, ഒന്ന് രണ്ട് മണിക്കൂറിന് മുകളിലായിട്ട് കിടക്കിടന്ന് ഉള്ളൂ. അതിനിടയ്ക്ക് കുഴി വീഴും. പിന്നെ അതിൻ്റെ എൻ്റെ അമ്മയെ കാല് ചെരുപ്പില്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല, കാല് പിടിച്ച് ഈറി. വീടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഈ കുളമെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ വെള്ളം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അറിയാം. അപ്പോൾ നല്ല മീൻ കിട്ടും. മീൻ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്, വലിയ എറുമീനെ കിടക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ വളരെ മോശമാണ്. നമ്മൾ കൂടുതൽ അറിയാതെ നമ്മളെ കൂടുതലും എനിക്ക് ലൂർ കാസ്റ്റിങ്ങിനേക്കാളും ഇഷ്ടം ലൈവ് ആയിട്ട് ഇട്ട് പിടിക്കുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട്. പാറ്റായൊക്കെ കോർത്തിട്ട് വെട്ടലിനെയൊക്കെ ഓർത്തിട്ട് ഇഷ്ടംപോലെ എറുമീനും മാരാനും പിടിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ സ്പോട്ടാണ്, പഴയ ഒരു സ്പോട്ടാണ്. ഒരു രക്ഷയില്ല, നമുക്ക് നമുക്ക് അല്ലാതെ നോക്കാം. ഇപ്പോൾ എന്നോട് അവിടെ നിന്ന് ഞാൻ അങ്ങേറ്റം വരെ പോയിട്ട് വരിക. ഇനി നമുക്ക് തിരിച്ച് പതുക്കെ പോകാൻ, എപ്പോഴാണ് കുഴിക്കാത്ത വീടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാ വെടിച്ചീരി കിടക്ക, കറക്റ്റ് കുപ്പിച്ചില്ലിൻ്റെ കൂട്ടെ. കാലെ കൊണ്ട് എന്നാ വേദന. ഇപ്രാവശ്യം ജൂണിലെ മഴയുടെ കഴിയുമ്പോൾ ഇവിടുത്തെ ഇറച്ച മീനാവും കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ഫിലോപ്പി ഉണ്ട്. ഫിലോപ്പി നാടൻ കല്ലേമുട്ടി, കാരി ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. വരാല് ചെറുമീനെ നാടൻ മീൻ ഇഷ്ടം പോലുണ്ട്. അതിനുശേഷം വെള്ളം പൊങ്ങി പിന്നെ അത് നമ്മുടെ കട്ടളയും രൂപവും ഒക്കെ ചെറുതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ ആറുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. വെള്ളം പൊങ്ങുമ്പോൾ കയറി വരും. ഒരിടയ്ക്കൊക്കെ ഒരു കുറേ നാളത്തെ കൃഷിയൊന്നും ഇല്ലാണ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഫുള്ള് സർക്കാരിൻ്റെ തന്നെ എല്ലാവരും കൂടി ഒരു കൃഷി ചെയ്യാം, നമ്മളെല്ലാം കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്ത് നല്ല അടിപൊളിയായി. പഴയ കാലഘട്ടത്തെ പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലായിടത്തും നെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നെല്ലെല്ലാം വിളഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെ ഭയങ്കര രസം കേട്ടോ, കാണാൻ അടിപൊളി. നല്ല ഇവിടെ നോക്കിയാലും പച്ചപ്പ്, നല്ല അടിപൊളിയായിട്ട് സൂപ്പർ, കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം ഈ വെയിലൊക്കെ താഴ്ന്ന സമയം, സൂര്യൻ താഴ്ന്ന സമയം, അതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും ഈ സമയത്ത്. ഞാൻ നേരെ ജെ സി ബി എടുത്തിട്ട് പോയിട്ട് അതൊരു പതുക്കെ പോകാം. അതായത് ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ലൈവ് ബോയിട്ട് ഇട്ട് നോക്കാം. അതിലേതെങ്കിലും ഒന്നിൽ നമുക്കൊരു മീനെ പിടിക്കണം. അയ്യോ വേണ്ട, ചാനലിൻ്റെ എല്ലാ ഭാഗം നമ്മളിപ്പോൾ പോയേക്കുന്നത് അങ്ങേ അറ്റത്തെ ഭാഗത്താട്ടോ പോയേക്കുന്നത്. അവിടെ നേരെ വന്നേക്കണം. ഇവിടെ എല്ലാം നേരത്തെ അടഞ്ഞ് പായലും ചപ്പും എല്ലാം കാടും എല്ലാം കയറി അടഞ്ഞ് കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ജെ സി ബി വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് ശരിയാക്കിയിരുന്നു. ഇപ്പോൾ എല്ലാം നാല് സൈഡിലോട്ട്, അങ്ങോട്ടും ഉണ്ട് ചാലും ഇങ്ങോട്ടുണ്ട്. ഇവരെ വർക്ക് കഴിഞ്ഞ് ഇവിടെ മുട്ടി കെട്ടുവാണ്. അതുകൊണ്ട് മോട്ടർപ്പര പണിയാൻ പോകും. അപ്പോൾ അതിൻ്റെ മുട്ടി കെട്ടുന്നതിന് വേണ്ടി ഇവിടെ അടച്ചിട്ട് അവിടെ വെള്ളം പറ്റിച്ചിട്ടാണ് അപ്പുറം സൈഡിൽ മോട്ടർപ്പര പണിയും. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടി നടത്തുന്നത്. അപ്പോൾ വേറെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, വൈകിട്ട് അഞ്ച് മണി കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് അപ്പോൾ ജെ സി ബി ഒക്കെ കഴുകി വൃത്തിയാക്കും. നമുക്കിതൊന്ന് മടക്കി വെക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാം കൂടെ വെള്ളത്തിൽ നേരത്തെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടോയെന്ന് നമ്മൾ അറിയത്തില്ല. കാരണം അതുപോലെ ചപ്പ് കയറി കാടും കയറിയിട്ട് പോച്ച കിളിച്ച് മണ്ടയെല്ലാം അടച്ചിട്ട് നിരപ്പായ സ്ഥലം പോലും കിടന്ന സ്ഥലമാണ്. ഇത്രയും വലിയൊരു ചാൽ ഇവിടെ ഉണ്ടായിരുന്നു, അതിനകത്തെല്ലാം മീനെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇപ്രാവശ്യം വെള്ളം പറ്റിച്ച് പിടിക്കും, ചിലപ്പം ലേലം വിളിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിടിക്കും മീനെ പിടിക്കും.
ആ സമയത്തുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോയും കൂടി ഇടാം. അല്ലെങ്കിൽ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അല്ലാതെ കുറച്ച് മീൻ പിടിക്കണം ഇവിടെ. ഇതിനകത്ത് വെള്ളപ്പൊക്കത്തി കുരുവാളയും നമ്മുടെ കുരുവാളയിലും ആസാം വാളയും സീലോപ്പിയൊക്കെ കയറി കിടപ്പുണ്ട്. ഇതിനകത്ത് കിടപ്പുണ്ട് അനങ്ങനെ ചില സമയത്ത് ഈ വലയിടുന്നവർക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ അനക്കമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വന്ന് നോക്കാം. അല്ല ഞാനിവിടെ കണ്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ല, ഏത് നിമിഷം മറിഞ്ഞടിച്ച് വീഴും. ഭയങ്കര താന്നു വന്നുണ്ടോ? നമ്മൾ ചവിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, കണ്ടോ കാലങ്ങൾ താന്നു പോകും. എന്നാൽ നമുക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് പത്തോത് പറഞ്ഞ നാട്ട് പോകും. അയ്യോ അയ്യോ മുട്ടിടുന്നത് ഇതാണ്. ചേറ് വാരി പൊത്തിയിട്ട് ഇവിടെ അടയ്ക്കുക. ഇവിടെ അടച്ചിട്ട് അപ്പുറത്തു നിന്ന് അവൻ്റെ മോട്ടർ വെച്ച് അടിച്ച് വെള്ളം പറ്റിക്കും. അടിപൊളിയല്ലേ കാണാൻ? സ്ഥലമൊക്കെ ഉണ്ട് കാണാൻ, നല്ല സൂപ്പർ സ്ഥലം. ഇതൊരു പതുക്കെ അങ്ങോട്ട് പോകണം. നീരാളിയുടെ കൂടെ തന്നെ നമ്മളൊരു പോപ്പ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളരെ ഓട്ടക്കും കിട്ടും. പോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിലെ അങ്ങനെയുള്ള വൈനൊക്കെ വന്നാലേ മോളിയും തീറ്റിയെടുക്കുന്ന പറഞ്ഞ് പെട്ടെന്ന് അടി വീഴാൻ വേണ്ടി പോപ്പ് കൊടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാത്തിനും ഉദ്ദേശമാണ് നമ്മൾ നീരാളി തന്നെ തീറ്റി. ഇത്രയേ ഉള്ളൂ, രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ട് കവർ ചെയ്യുക, എല്ലാ വക്കും അടുത്ത് ഫില്ല് ചെയ്യുക. ആ മുട്ട മഴ മഴ മൂക്കുന്നതിന് മുമ്പ് ഒരു മീനോടെ പിടിച്ച് രക്ഷപ്പെടണം. ചിലപ്പോൾ നിന്ന് നനയേണ്ടി വരും. ഇനി ഇടുമ്പോൾ തീറ്റി ഇച്ചിരി പാടാണ്. നമ്മൾ കൊടുക്കുന്ന എല്ലാ ഹുക്കും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്, പക്ഷെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഹുക്ക് മാറിക്കിടക്കത്തില്ല, എല്ലാ ഹുക്കും ഒരുപോലെ അടുപ്പിച്ച് കിടക്കും. ഒരെണ്ണം ഉടക്കിയാൽ മതി, ബാക്കിയെല്ലാം അതിൻ്റെ അകത്ത് കയറും. രണ്ട് സൈഡിൽ ഇടുവാണ് തീറ്റി ഫില്ല് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്, എന്നാൽ അത്രേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ റിസൾട്ട് കൂടുതൽ നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ഹുക്ക് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ട് മീൻ കിട്ടും. അതേ കിടക്കുന്ന അവസാനത്തെ തീറ്റി വരെ മീൻ ഉടക്കാൻ സാധ്യതയാണ്. ഇച്ചിരി സമയമെടുക്കും ഒന്ന് ഫില്ല് ചെയ്യാൻ. സമാധാനമായിട്ട് ഫില്ല് ചെയ്താൽ മതി, അയ്യ കയറാതെ നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത്. പിന്നെ തീറ്റി വെക്കുന്നത് നമ്മുടെ സ്റ്റിക്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വെക്കണം. എൻ്റെ നമ്മുടെ ഈ പവർ ടിപ്പിൻ്റെ ഡൈവേർട്ട് പവർ ടിപ്പ് ആയതുകൊണ്ട് അതിനകത്ത് തീറ്റി കൂടുതൽ വെക്കുക. കാരണം അതിന് നല്ല കാസ്റ്റിംഗ് വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കല്ലോ ഇച്ചിരി വെയിറ്റ് കൂടുതലാണെങ്കിലും കാസ്റ്റ് ചെയ്യാൻ നല്ല ലോങ്. പക്ഷേ അതുപോലെ പൈന അതിൻ്റെ അഡ്രിഫ്റ്റേ പറ്റത്തില്ല. അഡ്രിഫ്റ്റ് നമുക്ക് സാൾട്ട് വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള റോഡാണ്. പക്ഷേ അതിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് ഇത്രയും വലിയ തീറ്റി കിട്ടാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അതുപോലെ തന്നെ എല്ലാം നൂല് വരഞ്ഞ് പെട്ടെന്ന് നൂല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് തന്നെ നമുക്കൊരു ഒന്ന് രണ്ട് ഒരു നീരാളി ഒന്ന് രണ്ട് പോപ്പപ്പും അതായത് നൂല് പൊട്ടി പോയി തെറിച്ച് പോയിട്ടുണ്ട്. അത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അത് കൂടുതലും സാൾട്ട് വാട്ടർ ലൂർക്കാശിക്കാൻ വേണ്ടിയുള്ള ഷാ. അതുപോലെ സാൾട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പക്ക നല്ല ക്വാളിറ്റി. പക്ഷേ അതുപോലെ ബൈറ്റ് യൂസ് ചെയ്യാൻ പൈനേൻ്റെ അടുത്ത് കൊള്ളത്തില്ല. നമ്മുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ഒരു മൂന്നോ നാല് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളരെ എന്താ പറയുക, മോശം എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയത്. പക്ഷേ കടലിലൊക്കെ കൊണ്ടുപോകാൻ ബെസ്റ്റാണ് ലൂർക്കാശിക്കിനെ കൊള്ളാം.
അവർ കമ്പനി ഇറക്കിയേക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ്. കടലിലെ സീ ഫിഷിങ്ങിന് വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു റോഡാണ്. നമ്മൾ ഫ്രഷ് വാട്ടർ യൂസ് ചെയ്യാനുള്ളതല്ല, അതുപോലെ ബൈറ്റ് യൂസ് ചെയ്യാനുള്ളതല്ല, ലൂർ ഫിഷിങ്ങിനുള്ള. അപ്പോൾ നമുക്ക് ആശയം. പിന്നെ ഈ റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് പക്ക വിശ്വാസമാണ്, ഞാൻ എത്ര വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ വീടിയാണ്. ഇതുവരെ അങ്ങനെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വെള്ളത്തിലെല്ലാം എപ്പോഴേലും കുരിയും കിടന്നാലും വലിച്ചെടുത്താലും പൊട്ടി പോകുന്ന ഓടിച്ചു പോകുന്ന പേടിക്കുന്നു. വലിയ തടി വരെ അവിടെ കിടക്കുന്ന ഒരു തടിയാണ്, ആ തടി വരെ നമ്മളിതേ വലിച്ചു കയറ്റി. അപ്പം ആ പേടിയിൽ അതേല അങ്ങനെ കിടക്കത്തില്ല, അതേല തടിയൊക്കെ വലിക്കാൻ പോയാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. പിന്നെ ഓരോ പറഞ്ഞാൽ എല്ലാ റോഡും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഓരോ കമ്പനിക്കാർ ചെയ്ത് വിടുന്നതനുസരിച്ചിരിക്കും. ഇതിലിപ്പോൾ ഇത്ര നല്ല വെയിറ്റ് ഉണ്ട്, തീറ്റി 100 ഗ്രാമിന് മുകളിൽ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് കാശ് ചെയ്യാം, എത്ര ദൂരം വേണമെങ്കിലും അറിയാം. നൂല് പൊട്ടിപ്പോകുമെന്നോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നോ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് കാശ് ചെയ്യാം. ഓക്കെ നോക്കാം, ചിലപ്പോൾ ഇടികെട്ടുവാണെങ്കിൽ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ കയറിപ്പോവും, ഇല്ലെങ്കിൽ നമുക്കൊരു മീനോട് പിടിച്ചിട്ട് പോകാം. മഴക്കൂടുണ്ടോ, എണ്ണ മുട്ട മഴ വരുന്ന നോക്കി ആടിച്ച് തകർക്കാനുള്ള പരിപാടി. നല്ല മുട്ട മഴ വരുന്നുണ്ട് കേട്ടോ, ഇരിക്കാൻ പറ്റാത്ത മീഡിയൊക്കെ വെട്ടുന്നുണ്ട്. അതിന് മുമ്പ് സ്ഥലം വിടുന്നു, എന്തെങ്കിലും അത്ര കിട്ടും, രണ്ടുമൂന്നെണ്ണം കിട്ടി. മീൻ നല്ല കൊത്തുണ്ടായിരുന്നു. ഈ മഴ വരുന്ന സമയത്ത് നിൽക്കുക ഇതൊക്കെ പിടിച്ചോണ്ട് ഇടി വിട്ടു, എനിക്ക് നല്ല ഇടി വിട്ടിയാൽ ചിലപ്പോൾ കയറിയേക്കും, ചെറിയ റിസ്ക് എടുക്കാം. അല്ല സമയത്ത് അങ്ങനെ ചിലപ്പോൾ മീനൊന്നും കിട്ടത്തില്ല, നല്ല കാലാവസ്ഥ. മീൻ കിട്ടുമ്പോൾ മഴ പെയ്യും, വെള്ളം പൊങ്ങും, കലക്കലാവും. ആ വീണ്ടും ഏട്ട കേട്ടോ, ഏട്ട നല്ല സൈസ് ഏട്ട, കുഴപ്പമില്ല ഏറ്റെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഏട്ടയാണ്. നമ്മുടെ ആറ്റുമീൻ വാള കഴിഞ്ഞാൽ പിന്നെ ഏട്ടയോടെ താല്പര്യം, അവന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ്. അവനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ നല്ല കുത്ത് കിട്ടും. അല്ലേ എവിടൊക്കെ ഒട്ടൊക്കെ, അതിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു ചില്ലാങ്കൂരി, ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. നമുക്ക് ആ നീരാളി വെച്ചിട്ടിട്ട് നീരാളി ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു പോപ്പപ്പ്, ഒരൊറ്റ സിംഗിൾ പോപ്പപ്പ് ഇടാം, അല്ല എല്ലാം അല്ലാതെ തന്നെ ഉടക്കും. പോപ്പപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കട്ടിൽ പോലുള്ള ഐറ്റംസ് വന്ന് തീറ്റി എടുക്കുന്ന കൂട്ടത്തിൽ തീറ്റി തീരുന്നതിന് മുമ്പ് ഈ ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കില്ല, അപ്പോൾ തീറ്റി തീരുന്നതിന് മുമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോപ്പപ്പ് പെട്ടെന്ന് അടി വീഴും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ നമുക്ക് നീരാളിയും കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്തിടാം, അപ്പോൾ ഒന്ന് മഴയൊക്കെ പെയ്തൊന്ന് തോർന്നതേ ഉള്ളൂ. വൈകുന്നേരം ഒരു 4 മണി സമയമാണ്. ഇപ്പം നമ്മൾ എറിയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഡെയിലി എറിയുന്ന സ്ഥലത്ത് തന്നെ എറിയണം, കാരണം അവിടെ തീറ്റി വീണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 5-6 കാസ്റ്റ് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീറ്റി പൊഴിഞ്ഞ് കിടപ്പുണ്ട്, അപ്പോൾ മീൻ അവിടെ തന്നെ കാണും, ഉണ്ടല്ലോ മീൻ അവിടെ കാണും. അപ്പം നമ്മൾ മാറ്റി മാറ്റി എറിയാതെ നമ്മൾ എറിഞ്ഞ് അതേ സ്പോട്ടിൽ തന്നെ എറിയുവാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. ഓക്കെ എന്തായാലും മീൻ അടിക്കുമെന്ന് നോക്കാം, അപ്പോൾ മഴയൊക്കെ പെയ്ത് അവിടെ തുറന്നായതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഡ്രാഗ് ഒന്ന് ലൂസ് ചെയ്ത് നോക്കുക. ഓക്കെ ഏതാണ്ട് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ചെറുതായത് കൊണ്ട് ബെല്ലെല്ലാം അടിക്കുന്നുണ്ട്.
രണ്ട് ഉപ്പ് ഞാൻ അടിച്ച് തൂളിയാണോ തൂളിയാണോ ഏട്ടയാണോ വരുത്തത് ഞാൻ അടിച്ചിട്ടുണ്ട്. കൂളി കൂലിയല്ലാണ്ട് അടിച്ചു കയറുന്നുള്ള പ്രശ്നമാണ്. കൂലിയുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. നമ്മൾ തീറ്റിയിടുമ്പോഴേ വന്ന് ഏതെങ്കിലും പറഞ്ഞാൽ അടിക്കണം. പിന്നെ ആ മീൻ വേറെ മീനൊന്നും ആ പരിസരത്ത് വരട്ടെ. ഓരോ വാളയോ എല്ലാം കണ്ട് അതൊക്കെ കൂലി അടിച്ചാലേ ഉള്ളൂ, അല്ലാതെ മീനൊന്നും വരത്തില്ല. എന്താണെന്ന് നോക്കട്ടെ. ഏട്ടയാണെന്ന് തോന്നുന്നു വരവ് കണ്ടിട്ട് അനങ്ങാതി പോയി. അതെ അതെ ഏട്ടയാണ്. നല്ല വെരുത്തരെ ഏട്ട കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല സൈസുള്ള വിളിച്ച് വിളിച്ച് വിളിച്ചല്ലോ. നമ്മളിതുവരെ പിടിച്ചതിൽ ഏറ്റവും വലുതാണ് തന്നു കേട്ടോ. സൈസ് നോക്കി ഉണ്ടോ. എനിക്കിതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ ഏട്ട കേട്ടോ. പോപ്പല്ല അടിക്ക. നോക്കി എൻ്റെ കൈയുടെ നീളം കണ്ട നോക്കിയോ. ആണോ ഒരു കിലോയ്ക്ക് മുകളിലുണ്ട്. എന്തായാലും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏട്ടേ. തൂളി ചൂട് എല്ലാടെ കേറിയണ്ട അനങ്ങാൻ പറ്റാതെ കിടക്ക്. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതും ഇതെല്ലാം കയറി.